ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനം അതിൻ്റെ വിവിധ പ്രവർത്തന മേഖലകൾ ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് അനുഗ്രഹീതമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആതുര സഹായ മേഖലകളിലും വിദ്യാഭ്യാസ സഹായങ്ങളിലും എല്ലാ മേഖലകളിലും അനുഗ്രഹീതമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിലവിലുള്ള തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് സമുച്ചയം പരിഷ്കരിക്കുവാനും കാലോചിതമായി പുതുക്കുവാനും ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആയത് ഈ സമയങ്ങളിൽ കോവിഡിൻ്റെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ അത് വളരെ മനോഹരമായി പൂർത്തീകരിച്ച് കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ അത് ക്രമീകരിക്കാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹം നൽകി. അതിൻ്റെ ഉദാശ ഈ വരുന്ന 27-ാം തീയതി ഞായറാഴ്ച 3:30 തുമ്പോൺ ഭദ്രാസനാധിപൻ അഭിമന്യ കുറിയാക്കോസ് മാർ ക്ലിമി സിൽവനസുകൊണ്ടും യുവന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര പ്രസിഡന്റ് അഭിമന്യ ക്രിസോസ്റ്റമോ സിൽവനസുകൊണ്ടും അത് നിർവഹിച്ച് തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ആയതിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പരിമിതികൾ ഒരുപാടുള്ളത് കൊണ്ട് എല്ലാവർക്കും സംബന്ധിക്കുവാൻ സാധ്യമല്ല. എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകമായി ഉണ്ടാകണം എന്ന സ്നേഹത്തോടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ പാലിയേറ്റീവ് കെയർ പലപ്പോഴും യുവന പ്രസ്ഥാനത്തിൻ്റെ ചേർന്നുള്ള പ്രവർത്തനങ്ങളിലാണ് പങ്കാളികളാകുന്നത്. അതിൽ വോളണ്ടിയേഴ്സായിട്ട് യുവന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം 140,000 രൂപയോളം അവിടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി, പാലിയേറ്റീവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുവാൻ യുവന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് സമാഹരിച്ച് നൽകുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ സഹായം, ആതുര സഹായം, അതുപോലെ തന്നെ കുട്ടികളുടെ പഠനോപകരണങ്ങളുടെ വിതരണം ആദിയായ പ്രവർത്തനങ്ങളിലെല്ലാം കൈത്താങ്ങൽ നൽകുവാനും ചേർന്ന് പ്രവർത്തിക്കുവാനും ഇടയായി. അതോടൊപ്പം തന്നെയാണ് യുവന പ്രസ്ഥാനത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കുകയും പൊതിച്ചോറ് നൽകുന്നതും അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടങ്ങളിൽ കോവിഡ് പരിരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തണ്ണിത്തോട് ഉൾപ്പെടെയുള്ള ഡിസ്ട്രിക്റ്റുകൾ കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടതും അതുപോലെ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ അംഗമായിരുന്ന PP മത്തായിയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിബദ്ധതയോടെ ഉണർന്നു പ്രവർത്തിക്കുവാൻ തക്കവണ്ണോടെയായി എല്ലാ പ്രവർത്തകരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ കൂദാശ കർമ്മത്തിലേക്ക്, ഇതിൻ്റെ സമർപ്പണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എന്നാൽ നമുക്ക് സംബന്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പരിപാടികളെല്ലാം തത്സമയം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം തുമ്പോൾ ഭദ്രാസനത്തിൽ തന്നെയുള്ള ഇവാന്യൂസ് മീഡിയ ഗ്രൂപ്പ് ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കപ്പെടുന്നതാണ്. ഭദ്രാസനത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇവാന്യൂസ് മീഡിയയുടെ പേജുകളിലുമായി ഈ ഈ പ്രവർത്തന ഈ കൂദാശയുടെ ലൈവ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ സംബന്ധിച്ച് പ്രാർത്ഥനാപൂർവ്വം അനുഗ്രഹിക്കണമെന്ന് എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.